സ്കോഡ സൂപ്രബ്. ടവിയോടുള്ള മികച്ച പ്രതികരണം കണ്ട് സ്കോഡ 2004 ജൂണിൽ അവരുടെ മുൻനിര സെഡനായ സൂപ്രബിനെ അവതരിപ്പിച്ചു. സ്കോഡ സൂപ്രബ് 2006 മാർച്ച് വരെ CBU വഴി ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്തു. അതിനാൽ ഇത് രണ്ട് ഷെഡുകളിൽ മാത്രമായിരുന്നു ലഭ്യമായിരുന്നത്, സഹാറ ബീച്ചും ബ്ലാക്ക് മാജിക്കും. സ്കോഡയുടെ ലോകമെമ്പാടുമുള്ള സ്റ്റേബിളിൽ നിന്നും ഏറ്റവും വിജയകരമായ ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് സ്കോഡ സൂപ്രബ്. ജർമ്മൻ എഞ്ചിനീയറിംഗിന്റെ ഉൽപ്പന്നത്തിൽ ഫോക്സ് വാഗണിന്റെ B5 പ്ലാറ്റ്ഫോമിലാണ് ഇത് നിർമ്മിച്ചത്. സെഡാനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡിസൈൻ ഭാഷ സമ്പന്നവും ഗംഭീരവുമായിരുന്നു. ചില കണക്കുകളിൽ നീട്ടിയ ഒക്ടാവിയ പോലെ തോന്നിച്ചിരുന്നുവെങ്കിലും വിശാലവും ലക്ഷ്യബോധമുള്ളതും വളരെ സൗകര്യപ്രദമായ ഇന്റീരിയർ കാറിന്റെ പുറം ഭംഗി പൊരുത്തപ്പെടുത്തുന്നു. സ്റ്റൈലിഷ് ഡാഷ്ബോർഡ് ഡിസൈനൊപ്പം ഉടനീളം ഉയർന്ന നിലവാരമുള്ള വുഡൻ ലെതർ ഉപയോഗിച്ചതിനാൽ ആഡംബരത്തിന്റെ വികാരം കൂടുതൽ വർദ്ധിപ്പിച്ചിരുന്നു. പവർ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകൾ, 6 എയർ ബാഗുകൾ, CD പ്ലെയർ, ഓട്ടോ എയർകോൺ, റീച്ച് ആൻഡ് ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്റ്റിയറിംഗ് വീൽ എന്നിവ സെഡാനിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ലോഞ്ച് ചെയ്യുമ്പോൾ സൂപ്രബിൽ ലഭ്യമായത് 2.8 ലിറ്റർ V6 പെട്രോൾ എഞ്ചിൻ ആയിരുന്നു. ഇത് 190 BHP അടുത്തും 280 NM പുറപ്പെടുപ്പിച്ചു. ഈ പതിപ്പിന് 5-speed ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടായിരുന്നു. 2006 മാർച്ചോടെ ഉൽപ്പാദനം പ്രാദേശികവൽക്കരണപ്പെട്ടു. കമ്പനി 2.8 ലിറ്റർ V6 എഞ്ചിൻ മാറ്റി 2.5 ലിറ്റർ V6 TDI ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചു. ഇത് 163 BHP അടുത്തും 350 NM സൃഷ്ടിച്ചു. കൂടാതെ സ്കോഡ സൂപ്രബിന് മികച്ച ഫോർസ് ബോക്സ് സ്റ്റിയറിംഗ് വീലുകൾ, കൂടുതൽ നിയന്ത്രണങ്ങളും രണ്ട് പുതിയ ഷീഡുകളും ലഭിച്ചു. ആന്റി വൈറ്റ് ബ്രില്യൻറ്റ് സിൽവർ, ആന്റി വൈറ്റ് ഷീഡിൽ ഐവറി ലെതർ അപ്പോർച്ചി ഉണ്ടായിരുന്നു. മറ്റ് ഷീഡുകളിൽ ഓണിക്സ് ലെതർ അപ്പോർച്ചി ലഭിച്ചു. 2009 സ്കോഡ സൂപ്രബിന്റെ ഫേസ് ലിഫ്റ്റഡ് പതിപ്പ് അവതരിപ്പിച്ചു. 2 ലിറ്റർ TDI ഡീസൽ, 1.8 ലിറ്റർ TSI പെട്രോൾ സൂപ്രബ് കുറച്ചുകാലമായി 3.6 ലിറ്റർ V6 പെട്രോൾ ലഭ്യമായിരുന്നു. താല്പര്യക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും തൽക്ഷണ പ്രിയപ്പെട്ടതാകുകയും ചെയ്തു. ജനങ്ങളിൽ നിന്നുള്ള കുറഞ്ഞ ഡിമാൻഡ് എഞ്ചിനുകൾ നിർത്തലാക്കി. ട്രാൻസ്മിഷൻ ഓപ്ഷനുകളെ സംബന്ധിച്ചിടത്തോളം പെട്രോൾ ഡീസൽ എന്നിവയിൽ ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് എന്നിവയിൽ ഒരു മാനുവൽ ട്രാൻസ്മിഷൻ ലഭ്യമാക്കി. പെട്രോളിന് 7-speed DST യൂണിറ്റും ഡീസലിന് 6-speed യൂണിറ്റും ആയിരുന്നു ലഭ്യമായിരുന്നത്. 4x4 സിസ്റ്റവും 6-speed ഗിയർ ബോക്സും ലഭിച്ച സൂപ്രബ് V6 നിന്നും വ്യത്യസ്തമായ രണ്ട് എഞ്ചിനുകളും മുൻചക്രങ്ങളിൽ പവർ അയച്ചു. കാർ വലുതും വിശാലവുമായിരുന്നു. സേഫ്റ്റി ഫീച്ചേഴ്സ് ABS, CBD, TCS, ESP, ASR, TPM, 8 എയർബഗൾ എന്നിവ വാഹനത്തിലുണ്ടായിരുന്നു. 2014 വാഹനം ചെറിയൊരു മീക്കൂറിന് വിധേയമായി. ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങൾ, പുതിയ 2-tone സ്കോഡ ലോഗോ, റീഷേപ്ഡ് ഹെഡ് ഫോഗ് ലാമ്പുകൾ, വീണ്ടും പ്രൊഫൈൽ ചെയ്ത ബമ്പറുകൾ, ബോണറ്റുകളുള്ള ഒരു പുതിയ ബട്ടർഫ്ലൈ എന്നിവയായിരുന്നു. സ്കോഡ ബൈസനോ ഹെഡ്ലൈറ്റുകൾ, ഇന്റർഗ്രേറ്റഡ് LED ഡേറ്റയും റണ്ണിംഗ് ലൈറ്റുകൾ ഫേസ് ലിഫ്റ്റഡ് സൂപ്രബിൽ അവതരിപ്പിച്ചിരുന്നു. 158 BHP, 1.8 ലിറ്റർ TSI പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ 140 BHP, 2 ലിറ്റർ TDI ഡീസൽ എഞ്ചിൻ എന്നിവയായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. എന്നാൽ 4-wheel ഡ്രൈവ് 3.6 ലിറ്റർ V6 പെട്രോൾ പതിപ്പ് നിർത്തലാക്കിയിരുന്നു. 6-speed മാനുവൽ ഗിയർ ബോക്സ് അല്ലെങ്കിൽ 7-speed DSG ഓട്ടോമാറ്റിക് ഓപ്ഷനുകളിലായിരുന്നു TSI മോട്ടോർ വന്നിരുന്നത്. അതേസമയം 6-speed DSG മാത്രം TDI എഞ്ചിൻ ലഭ്യമായിരുന്നു. ഇന്റീരിയറിലെ പ്രധാന മാറ്റങ്ങൾ എന്നത് പുതിയ 3-spoke സ്റ്റിയറിംഗ് വീലുകൾ, പുതിയ പുഷ് ബട്ടൺ, എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ എന്നിവയായി. 2016 വാഹനം അടുത്ത ഫേസ് ലിഫ്റ്റിനും വിധേയമായി. എല്ലാ പുതിയ മോഡലും നിർമ്മിക്കുന്നത് ഫോക്സ് വാഗൺ ഗ്രൂപ്പിന്റെ MQB പ്ലാറ്റ്ഫോമിലാണ്. പ്രീമിയം സെഡാൻ കൂടുതൽ ഭാരം കുറഞ്ഞതാകുകയും ഗർഭല്യമേറിയ വീൽ ബേസ് നൽകാൻ സഹായിക്കുകയും ചെയ്യുന്നു. രണ്ട് എഞ്ചിനുകളും ട്രാൻസ്മിഷൻ ഓപ്ഷനുകളും പുതിയ സൂപ്രബ് സ്കോഡ വാഗ്ദാനം ചെയ്തു. 77 BHP കരുത്തുള്ള 1.8 ലിറ്റർ പെട്രോൾ, 6-speed ഗിയർ ബോക്സ് അല്ലെങ്കിൽ 7-speed DST ഓട്ടോ എന്നിവയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ 6-speed ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി വന്നിരുന്നു. 176 BHP കരുത്ത് പുറപ്പെടുപ്പിച്ചിരുന്നു. സൂപ്രബ് 5 പതിപ്പുകൾ ലഭ്യമായിരുന്നു. 2 അടിസ്ഥാന ട്രിം ലെവലുകളായ സ്റ്റൈൽ, ലോറിൻ ആൻഡ് കെലമെന്റ്. ഐസനോൺ ഹെഡ് ലാമ്പുകൾ, പനോറമിക് സൺറൂഫ്, 12-way ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ഡ്രൈവിംഗ് സീറ്റ്, സ്മാർട്ട് ലിങ്ക്, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയുള്ള 6.5-inch ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് യൂണിറ്റ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, എയർ ബാഗ്, മറ്റു സുരക്ഷാ സവിശേഷതകളുടെ കൂട്ടത്തിൽ കിട്ടുന്നു. ABS, EBD, ESP, ട്രാക്ഷൻ കൺട്രോൾ എന്നീ തുടങ്ങി നിരവധി സുരക്ഷാ സവിശേഷതകൾ വാഹനത്തിലുണ്ടായിരുന്നു. ലോറിൻ ആൻഡ് കെലമൻ പതിപ്പിൽ പ്രീമിയം കാൺട്രോൺ സൗണ്ട് സിസ്റ്റം, ആംബിയന്റ് ഇന്റീരിയർ ലൈറ്റിംഗ്, ഡ്രൈവർ ഫിറ്റിക് ഡിറ്റക്ഷൻ സിസ്റ്റം, കസ്റ്റിയർ കൺട്രോൾ, ബൂട്ട് ലൈറ്റ്, 12-way ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ സീറ്റ്, 3-zone ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് എന്നിവ ഉൾപ്പെടുന്നു. 2020 വാഹനം ചെറിയൊരു അപ്ഡേറ്റും നടത്തിയിരുന്നു. മികച്ച ഇന്ധനക്ഷമതയ്ക്കും പ്രകടനത്തിനും 2016 സ്കോഡ സൂപ്രബിൽ 1.8 ലിറ്റർ TSI പെട്രോളും 2 ലിറ്റർ TDI ഡീസലും ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. 2020 സ്കോഡ സൂപ്രബ് ചില പുതിയ ഫീച്ചറുകളും പെട്രോളിലേക്ക് വാഹനം മാറ്റിയിരുന്നു. 1.8 ലിറ്റർ TSI ടെർബോ പെട്രോൾ പുതിയതും കൂടുതൽ ശക്തവുമായ 2 ലിറ്റർ TSI ടെർബോ പെട്രോൾ യൂണിറ്റിന് വഴിയൊരുക്കിയപ്പോൾ വളരെ ഇഷ്ടപ്പെട്ട 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉപേക്ഷിച്ചിരുന്നു. സൂപ്രബ് പുതിയ 2 variants അവതരിപ്പിച്ചു. ലോറിൻ ആൻഡ് കെലമൻ സ്പോർട്ട് ലൈൻ. സ്പോർട്ട് ലൈൻ കൂടുതൽ വാഹന പ്രേമികളും ഡ്രൈവ് പ്രേമികളും ലക്ഷ്യമിട്ടുള്ളതാണ്. സ്പോർട്ട് ലൈനിൽ അൽക്കാന്ത്ര അപ്പോൾസി, റേസർ ഫ്രണ്ട് സീറ്റ് വിത്ത് ഇന്റർഗ്രേറ്റഡ് ഹെഡ്റെസ്റ്റ്, ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലുകൾ, ഡിജിറ്റൽ ലൈറ്റ്സ്, കൂടുതൽ സ്പോർട്ടിയറായി വാഹനം അനുഭവപ്പെടുന്നു. ഫോക്സ്വാഗൺ ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ 2 ലിറ്റർ ഡയറക്ട് ഇഞ്ചക്ഷൻ ടെർബോ പെട്രോൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു 2020 സൂപ്രബ് വന്നിരുന്നത് തന്നെ. 7-speed ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനുമായി വാഗ്ദാനം ചെയ്യുന്നു. ഇത് 190 BHP കരുത്തും 320 NM ടോർക്കും സൃഷ്ടിക്കുന്നു. ഇത് നേരത്തെയുള്ള സൂപ്രബിന്റെ 1.8 ലിറ്റർ TSI DST കോംബോയേക്കാൾ 10 HP യും 70 NM കൂടുതലാണ്.